മലയാള സിനിമയിലെ സൂപ്രതാരം ഉന്മേഷ് കുമാറിന്റെ പുതിയ സിനിമാ ലൊക്കേഷനിലാണ് ഇന്ന് നമ്മളിപ്പോൾ. അദ്ദേഹം നമ്മുടെ അടുത്തുണ്ട്. അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സാർ, എന്താണ് പുതിയ സിനിമയുടെ പേര്? ഒരു മിനിറ്റ്, എന്റെ കുട്ട, എന്താ ഇത്? സിനിമാ സമരമൊക്കെ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? നമ്മളെ പോലുള്ള പാവപ്പെട്ടവരൊക്കെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ജെയ്സിലേക്ക് കിടക്കണ്ട തന്നെ കുട്ട, ഒന്ന് തീർക്കണം മോനെ. മിനിസ്റ്റർ മഹേഷ് കുമാർ, സിനിമാ സമരം എന്താ ചോദിച്ചാ? എന്താ എന്താണ് സാർ പുതിയ സിനിമയുടെ പേര്? എന്താ പുതിയ സിനിമയുടെ പേര്? നമ്മുടെ പഴയ സിനിമ കഴിഞ്ഞല്ലോ. പുതിയ സിനിമയുടെ പേര് പരിച. പരിച, നല്ല പേരാണ്. അതുപോലെ ഞാനും മറ്റേ സങ്കടിച്ചവരും കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ സിനിമയിലും സാറിന്റെ ആയുധങ്ങളാണല്ലോ സാറിന്റെ സിനിമയുടെ പേര്, എന്താണത്? അത് നമ്മുടെ ഒരു അംഗം വിട്ടാണല്ലോ ഈ സിനിമ. എന്റെ ഒരു അംഗം വിട്ടാണ് എല്ലാത്തിനും. ഇല്ല ഡാർലിംഗ്, അതുപോലെ തന്നെ പല മാഗസിനുകളിലും പത്രത്തിലും മാഡം എഴുതിയിരുന്ന സാറിനെ കിട്ടും. വളരെ സ്ഫുടമായിട്ടും ചടുലമായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്ന മറ്റൊരാള് മലയാള സിനിമയിൽ ഇല്ല എന്ന്. എന്താണ് അഹങ്കാരമൊന്നും എനിക്കില്ല. അദ്ദേഹം വളരെ പൊളൈറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞതിന്റെ വാസ്തവം എന്ന് വെച്ചാൽ ഇദ്ദേഹം മാത്രമാണല്ലോ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം പുറം രാജ്യത്തെല്ലാം ചെന്ന് പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട്. നന്നായിട്ട് സ്ഫുടമായിട്ടും നല്ല ആ ഒരു ടോണിൽ അത് പറയാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിന് മാത്രമേ. അതെ, ഞങ്ങളുടെ പഞ്ചായത്തില് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഡാർലിംഗ് മാത്രമാണ്. എനിക്ക് അത് മാത്രമല്ല, ഇംഗ്ലീഷിൽ 26 വർഷം എനിക്ക് കാണാതെ അറിയാം. പുതിയൊരു അറിവാണ് പ്രേക്ഷകർക്ക്. അതുപോലെ തന്നെ എല്ലാ ലൊക്കേഷനിലും മാഡം വരുന്നുണ്ടല്ലോ, എന്താണ് കൂടെ ഇങ്ങനെ വരുന്നത്? അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ രണ്ട് സ്ഥലങ്ങളിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് വിട്ടു പിരിഞ്ഞ് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്ര അറ്റാച്ച്ഡ് ആണ്. സംശയം, നമ്മളൊരു ലൊക്കേഷനിൽ ചെല്ലുമ്പോ നമ്മുടെ സ്റ്റാൻഡേർഡിനൊക്കെ ആൾക്കാര് അവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ആ ഒരു കുറവ് നികത്തി ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു. അപ്പോൾ മലയാള സിനിമയിൽ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ ഇല്ലെന്നാണോ മാഡം പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ ഞാൻ മീൻ ചെയ്തില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടി പോയി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൂ. അല്ലാണ്ട് സ്റ്റാൻഡേർഡ് ഇല്ല എന്നൊന്നും പറയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ആഗ്രഹം എന്നെ മാരേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിലത്തെ ആഗ്രഹം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ അംബാസിഡർ ആവണം. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ള അല്ലേ, നിങ്ങൾ വളരെ സ്നേഹമായിട്ട് കഴിഞ്ഞു. വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോ സന്തോഷമായിട്ട് കഴിഞ്ഞു? സന്തോഷമാണെന്ന് എന്ന് സന്തോഷം. അതെ, വീട്ടില് വളരെ, ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ്. അമ്മയുണ്ടാവും. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മയാണ്, എന്നാൽ പോലും എനിക്ക് എന്റെ സ്വന്തം അമ്മ തന്നെയാണ്. അതെ, ഞാൻ ഒരിക്കലും ഒരു അമ്മായി അമ്മ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ സ്നേഹമാണ് ശരിക്കും. അമ്മ അമ്മയാണ്, ദേവിയാണ്, ലക്ഷ്മിയാണ്. അതേപോലെ കൊടുത്തു ഭയങ്കര കെയറിംഗ് ആണ്. ഞങ്ങളുടെ വീട്ടിൽ എന്നും അങ്ങനെ ഹാപ്പിയാണ്. അതല്ല, ഇപ്പൊ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇദ്ദേഹമാണ് അല്ലെ? അടുത്ത സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു കോളേജ് ബോയ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ വേറെ ഇതിനു മുമ്പ് അഭിനയിച്ച് 15 വർഷം അല്ലെങ്കിൽ 25 വർഷം മുമ്പ് തൊട്ട് അഭിനയിക്കുന്നവരുടെ അടുത്ത് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവരൊരു കോളേജ് കുമാരനായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്പൊ എന്റെ ഡാർലിംഗ് കാണാൻ തന്നെ ഒരു കോളേജ് കുമാരനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് മേക്കപ്പ് മാറ്റി ഒരു വയസ്സനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗെറ്റപ്പിന്റെ ഡിഫറൻസ് ഉണ്ട്. മറ്റുള്ളവര് ഈ വണ്ണവും ഈ കുറെ പൊക്കവും വെച്ച് നടന്നിട്ട് യാതൊരു കാര്യമില്ല. അവർക്ക് ഒരു കോളേജ് ബോയ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുമോ? അപ്പൊ ഹീസ് ഓൺലി സൂപ്പർ സ്റ്റാർ. മറ്റേതൊക്കെ എക്സ്പയർഡ് ആയിട്ട് കഴിഞ്ഞു. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ എന്നെ പറ്റി ഓർത്ത് ഞാൻ തന്നെ ഓർത്ത് അഭിമാനിക്കുന്ന എന്തോരം നിമിഷങ്ങളാ. നിങ്ങൾ ഏത് പത്രത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അടുത്ത സൂപ്പർ സ്റ്റാർന്ന്, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിനോട് അടുത്ത സൂപ്പർ സ്റ്റാർന്ന് അവരുടെ ചുവടെ ചോദിക്കാനുണ്ടല്ലോ. അതുപോലെ കഷ്ടം
സാറിന് ഇത്ര സുന്ദരമായ മുഖം, ഇത്ര സുന്ദരമായ ബോഡി ലാംഗ്വേജ്, ഈ ഡയറ്റ് ഒക്കെ എങ്ങനെ? ആക്ച്വലി ഭയങ്കര ഡയറ്റിംഗ്, എന്നെ വരെ ഭയങ്കര ഡയറ്റിംഗ് പഠിപ്പിച്ചത് ഡാർലിംഗ് ആണ്. രാവിലെ ഒരു ഗ്ലാസ് മിൽക്ക് കുടിക്കും, പിന്നെ രണ്ട് പഴം വിഴുങ്ങും, പിന്നെ അത് കഴിഞ്ഞ് പഴം വിഴുങ്ങി പോലെ അങ്ങോട്ട് ഇരുന്നോളും. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഭയങ്കര കൺട്രോൾ. 11 മണിയായില്ലേ ഇപ്പോ? മലേഷ്യ കരിക്കും വെള്ളം വരാറായിട്ടുണ്ട്. 11 മണിയായാൽ മലേഷ്യ കരിക്കും വെള്ളം കുടിക്കും. പതിവുണ്ടോ? അല്ലെങ്കിൽ പ്രൊഡക്ഷൻ